ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അടിപൊളിയാണ്, ഈസി ആയിട്ട് എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയതാണ്. 4 മണിക്ക് സ്കൂൾ മക്കൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേനും തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് തയ്യാറാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോയാലോ. അതിനായിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ റവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 3 ചെറിയ കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് മിക്സി ജാർ എടുത്ത് വെക്കാം. അതിലേക്കൊരു ഒരു മാങ്ങ അങ്ങനെ കട്ട് ചെയ്ത പഴുത്ത മാങ്ങ കേട്ടോ, നല്ല പഴുത്ത മാങ്ങ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് മൈദപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതൊരു നുള്ളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ടൊരു വലകയിൽ ഇതുപോലെ പൊടിയിട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇട്ട് കൊടുക്കാം. വെച്ച് കൊടുത്ത് നന്നായിട്ട് പരത്തിയെടുക്കാം. അധികം കനം കുറക്കണ്ട കേട്ടോ, അധികം കനം കുറക്കാതെ ഒന്ന് പരത്തിയെടുക്കാം. ഇത്ര മതി. പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇതോരോന്ന് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഒരു ഭാഗം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ സ്നാക്സ്. അടിപൊളിയല്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ അതാ ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര ഉള്ളൂ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
ഇഷ്ടമായാലേക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു. അസ്സലാമു അലൈക്കും.